ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും വിജിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു ദൈവ സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം അപ്പം ഈ വീഡിയോ ഞാൻ നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആയ അത് കഴിഞ്ഞാൽ ഞാൻ ഈ ക്യാമീറ്റിങ്ങിന് ഇട്ടത് എന്നാൽ ഇന്ന് രാവിലെ ബ്രെഡും മുട്ടക്കറിയുമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ മുട്ടക്കറിക്കായിട്ട് കുറച്ച് ഓയിലൊഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇത്തിരി കടുകൾ ഇട്ട് അതിന് ശേഷം ഒരു രണ്ട് ഉരുളം കിഴങ്ങും ഒരു ടൊമാറ്റോയും ഒരു സവാളയും ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങട്ട് ഞാൻ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടുനിന്ന് വഴറ്റിയെടുക്കുക ചട്ടിക്കകത്താകുമ്പം നമുക്ക് പെട്ടെന്നൊന്ന് വഴുന്നും കിട്ടും അത് കുറച്ചു നേരം ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട് അതൊന്ന് വാടി വരാനേ പെട്ടെന്ന് അപ്പോൾ കുറച്ച് നേരം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇച്ചിരി മസാലകളൊക്കെ ഇട്ട് ആ ക്ലിപ്പ് കിട്ടിയില്ല കേട്ടോ അത് കിട്ടിയതാ കിട്ടിയില്ലെന്നല്ല ഞാനത് സൂം ചെയ്തു വെച്ചോണ് എൻ്റെ ചിന്ത ഞാൻ പ്രസ് ചെയ്തെന്നാണ് പക്ഷെ നോക്കിയോടനെ പ്രസ് ചെയ്തിട്ടില്ല ഇതിൽ ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇത്തിരി ഗരം മസാലയും കൂടെ ചേർത്തിട്ട് അതൊന്ന് പച്ചമണം പോന്നെ ഒന്ന് വയറ്റിയെടുത്തു അതിന് ശേഷം ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ഞാനിതിൽ ഇച്ചിരി തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം അല്ലെങ്കിൽ ക്രീം വേണമെങ്കിൽ ക്രീം ചേർക്കാം അപ്പോൾ അത് ചേർത്തിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പം നല്ലൊരു ടേസ്റ്റിലൊരു ഞാൻ ഈ ഒരു സ്വല്പം മുളക് പൊടി ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ഞാനിതിൽ എൻ്റെയിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പച്ചമുളക് കീറിയിട്ടില്ല നിങ്ങൾക്കിപ്പം പച്ചമുളക് കീറി ഇടാനാണെങ്കിൽ പിന്നെ മുളക് പൊടി ചേർക്കണ്ട അപ്പം കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായി ഒന്ന് വെന്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനിയിപ്പം ഞാൻ ഇതിപ്പോൾ നന്നായി തിളച്ചിട്ട് ആ ബ്രെഡ് ബ്രെഡാകുമ്പോൾ ഇച്ചിരി ചാറ് വേണമല്ലോ കാരണം അതൊന്ന് കുതിന്നൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനിയിപ്പോൾ ഇത് തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ പിന്നെ ഒത്തിരി അങ്ങ് വെട്ടി തിളക്കൊന്നും വേണ്ട ഇട്ട് മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം ഒന്ന് ചൂടായെണ്ണം ഞാൻ തീ ഓഫാക്കി അപ്പോൾ ആ മുട്ടയിൽ ഒരെണ്ണം താണ്ട് ഇങ്ങനെ അങ്ങ് രണ്ടായിട്ടങ്ങ് പൊളന്നിട്ട് അതിൻ്റെ മഞ്ഞക്കരുവും കൂടെ വെളി വന്നു ഇങ്ങനെയുള്ളതെങ്ങാണം ഇവിടുത്തെ പിള്ളേർക്ക് കൊടുത്താലും കഴിക്കത്തില്ല പിന്നെ ആണുങ്ങൾക്ക് കൊടുക്കുന്നത് ശരിയല്ലല്ലേ അതുകൊണ്ട് അതിനെ ഞാൻ ഇങ്ങെടുത്തു അപ്പോൾ അവർക്കെല്ലാം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു അതിന് ശേഷം ഞാനിവിടെ കഴിക്കുക കേട്ടോ ഇവിടെ ഈ മുട്ട എങ്ങനെ നമ്മൾ പൊളിക്കുമ്പോഴെങ്ങാണോ ഒരിത്തിരി എങ്ങാണെ മുറിഞ്ഞു പോയാൽ അവർക്ക് നല്ല ഒട്ടും പൊടിഞ്ഞു പോകാത്ത രീതിയിലാണ് ഇവർക്കൊക്കെ വേണ്ടിയത് കൊച്ചു പിന്നെ വലിയവർക്കും അതുതന്നെ പിന്നെ ആഗ്രഹമുള്ളതൊക്കെ നമ്മളായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാണ് അവസാനത്തുള്ള വലയല്ല അങ്ങനെ അമ്മമാരാണ് കഴിക്കുന്നത് അപ്പോൾ ഉച്ചക്ക് ഞാനൊരു നല്ലൊരു അടിപൊളി ഒരു ഡാൾ കറി ഉണ്ടാക്കുന്നുണ്ട് അതിനായിട്ട് ഞാൻ ഒരു ഒന്നേക്കാ കപ്പ് തുമരപ്പരിപ്പ് ഞാൻ ഒരു വെള്ളത്തിൽ വെള്ളത്തിട്ടതിന് ശേഷം ഒന്ന് അതിൻ്റെ അകത്ത് കുറച്ച് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ഇച്ചിരി മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇച്ചിരി ഗരം മസാലയും കൂടി ഇട്ട് അതൊന്ന് വേവിക്കുന്നുണ്ട് പിന്നീട് ഞാൻ മീൻ കറിയും വെക്കുന്നുണ്ട് മത്തി നമ്മുടെ ചാള ചാള എന്ന് പറയാം മത്തി എന്ന് പറയാം അതൊന്ന് ഞാൻ വെട്ടിയെടുക്കുന്നുണ്ടേ അപ്പോൾ പോൾമോനും ഇപ്പം നേരത്തെ ഒക്കെ അങ്ങനെയുള്ള ഇതിൽ ഇടയ്ക്കൊക്കെ ഞാൻ ആളുകൾ ഇന്നിപ്പം ചിച്ച് കൂടുതൽ വെക്കുന്നുണ്ട് കാരണം അവന് എന്നെ ഈ ഡാളിൻ്റെ അകത്ത് നല്ല പ്രോട്ടീനുണ്ട് അപ്പം അവിടെ ജിമ്മിൽ അവർ പറഞ്ഞെന്ന് ഒരു നൂറ് ഗ്രാം ഡാൾ വെച്ച് ഡെയിലി കഴിച്ചാൽ ഏറ്റവും നല്ലതാണ് അങ്ങനെ അതുകൊണ്ട് അവൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഈ കറി ഉണ്ടാക്കുന്നത് അപ്പം ഇടയ്ക്ക് അവൻ ഇച്ചിരി ബൗളിൽ ഇത്തിരി കുടിക്കും അപ്പം ഞാൻ ഈ മീനിൻ്റെ കറി വെക്കാനായതുകൊണ്ട് ആ തലയുടെ അവിടെ നിന്നും ആ ചെകിളെ വറക്കാനെങ്ങാണെങ്കിൽ ചില സമയത്ത് ഞാൻ ആ ചെകിളെടുത്ത് കളഞ്ഞിട്ട് ആ അതിൻ്റെ കണ്ണിൻ്റെ അവിടെ ഒക്കെ തലയൊക്കെ ഉണ്ടല്ലോ അതോടെ വെച്ചായിരിക്കും വറുക്കാനെടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ കറി വാങ്ങുന്നതുകൊണ്ട് തലവശം വെച്ചങ്ങ് വെട്ടി കളയുക അപ്പം തല ഇട്ടാൽ അത്ര ടേസ്റ്റൊന്നും കാണത്തില്ല ഇതിൻ്റെ അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് വെട്ടി അങ്ങ് കളയുക തല നാട്ടിലൊക്കെ നാട്ടിലൊക്കെയാണെങ്കിൽ പൂച്ചയ്ക്കും പട്ടിക്കും ഇഷ്ടം പോലെ ആഹാരം ആയിരുന്നു ഇത് ഞാനപ്പം മീൻ വെട്ടിയിട്ടത് പുളി പുളി എടുത്ത കഴുകിയ വെള്ളത്തിൻ്റെ അകത്ത് അപ്പോൾ അതിൻ്റെ അകത്ത് ഓൾറെഡി അങ്ങനെ ഇടുമ്പോഴേ കുറച്ച് ഇതിൻ്റെ അഴുക്കൊക്കെ അങ്ങ് പോകും ഉളുമ്പൊക്കെ പിന്നീട് ഓരോ പ്രാവശ്യം കഴുകുമ്പോഴും ഇങ്ങനെ ചട്ടിക്കകത്തിട്ട് ഇങ്ങനെ ഉരച്ചുരച്ച് കറക്കി കറക്കി കഴുകുമ്പോൾ അതിൻ്റെ അകത്ത് ഉളുമ്പൊക്കെ കുറേ കൂടെ ഒന്ന് ഇറങ്ങും എന്നിട്ട് നമ്മൾ കഴുകുന്നതനുസരിച്ച് അതിൻ്റെ അകത്തെ കറുപ്പ് വല്ലതും ഉണ്ടെങ്കിൽ ഈ നൈഫും കൊണ്ട് പിച്ചാത്തി കട ഇതും കൊണ്ട് ഇളക്കി ഓരോ കഴുകുമ്പോൾ ഇളക്കി ഇളക്കി കളയുമ്പോൾ നല്ല ആ കറുപ്പൊക്കെ ഇരുന്നാലത് വയറിന് കേടാ അതുകൊണ്ട് അറിയാൻ വയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ അതിൻ്റെ ഈ കറുപ്പൊക്കെ എടുത്ത് നന്നായി കളയണേ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് ഞാൻ ഈ ഞങ്ങളുടെ മൂന്ന് ദിവസത്തെ ക്യാ മീറ്റിംഗിന് മുമ്പിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഈ ക്യാ മീറ്റിങ്ങിന് ഞങ്ങൾ ഒരു പ്രാവശ്യം പോയിട്ട് എന്നാൽ തേർട്ടി ഫസ്റ്റിൻ്റെ ആ അന്ന് രാത്രി മുപ്പത്തൊന്നാം തീയതി രാത്രി ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് ഒരു ഇങ്ങനെ ഓട്ടോയിൽ വന്ന വഴിക്ക് ഞാൻ ചിന്തിക്കുകയും ചെയ്തു ഈ ബാറിൻ്റെയൊക്കെ മുമ്പിലേ പെണ്ണുങ്ങളും കുറേ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം ഇങ്ങനെ നിൽക്കുന്നു അപ്പം ഇങ്ങോട്ട് വന്ന വഴിക്കാൻ വണ്ടി നിറച്ച് പോലീസുമാർ പെണ് ലേഡീസും ലേഡി പോ പോലീസുമാരും ഉണ്ട് അല്ലാതെ ഉണ്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് കത്തിയില്ല കാരണം രണ്ട് ദിവസം നമ്മളിൽ അടുപ്പിച്ച് പോയതുകൊണ്ടേ ദിവസം പോലും എനിക്ക് ഓർമ്മയില്ലാതെ പോയി അപ്പം ഞാൻ പറയും ഈ അല്ല ഈ റോഡിൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കുന്നത് ഇഷ്ട മൊത്തം ഞങ്ങൾ ആ സ്റ്റാർട്ടിങ് തുടങ്ങിയപ്പോൾ തൊട്ട് ഇങ്ങുവരെയും പോലീസ് മീൻസെന്ന് പറഞ്ഞാൽ പോലീസെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്യൂ കണക്കിന് വണ്ടികൾ നിറച്ച പോലീസ് വന്നേക്കുന്നത് അപ്പോഴാണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഇന്ന് മുപ്പത്തൊന്നല്ലേ അപ്പോൾ രാത്രിയിൽ ഇങ്ങനെ എല്ലാവരും കുടിച്ചിട്ടൊക്കെ ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ അവരെ നിയന്ത്രിക്കാനായിട്ട് അപ്പോഴാണ് ഞാൻ പറഞ്ഞ യൂ താണ്ടെ ബാറിൻ്റെ പെണ്ണു മുമ്പിൽ അതാ ഈ പെണ്ണുങ്ങൾ നിൽക്കുന്നത് നമുക്കൊക്കെ അതൊരു അതിശയം ഇവിടെ ഒക്കെ ആണെങ്കിലും അതൊക്കെ അവർക്കതൊരു ഒരിതും ഇല്ലാത്ത രീതിയിൽ അവർ നിൽക്കുന്നത് അതാണ് ഞങ്ങളിങ്ങോട്ട് വണ്ടിയിൽ വരുന്ന സമയത്ത് ഈ റോ ചില റോഡ് ചിലടത്തൊക്കെ ഇങ്ങനെ ഈ ചാരായം കൊടുക്കുന്ന സ്ഥലമുണ്ടല്ലേ അവിടുത്തെ തള് കണ്ടാലോ എൻ്റെ ദൈവമേ ഞാൻ ചിന്തിക്കും രാവിലെ തൊട്ട് കഷ്ടപ്പെട്ട് അതോ ഈ ഓട്ടോക്കാർ അങ്ങനെ ഈ അവരുടെ ആ യൂണിഫോമോട് കൂടി അടുത്ത് തള്ളുന്നത് ഉണ്ടാക്കിയത് മൊത്തം അന്ന് കൊണ്ട് തീർക്കം നേരം ഞങ്ങളിങ്ങോട്ട് വന്നോണ്ടെങ്കിൽ ദൈവമേ അടിയും പോകണം ഇല്ല മാവേലി സ്റ്റോറിലെ തള്ളിനേക്കാൾ കഷ്ടത്തിലാണ് അവിടെ നിന്ന് തള്ളുന്നത് ഒരു ബോട്ടിൽ വാങ്ങിക്കാനായിട്ട് എന്തോ പക്ഷേ ഇപ്രാവശ്യം അത്രയും ബഹളം ഇല്ലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് മണിയായപ്പോഴത്തന്നെ ഞങ്ങളിവിടെ വന്ന് കിടന്നു ഇല്ല ക്ഷീണം കൊണ്ട് ഞാനും ഒന്നങ്ങ് മയങ്ങിപ്പോയി പടക്കം കേട്ടാ നോക്കിയാൽ നോക്കിയണേ മണി പന്ത്രണ്ട് പത്ത് ഞാൻ നോക്കിയണ്ണേ ഈ പടപട പടവട പടക്കം കേട്ടിട്ടാണ് ഞാൻ ചാടി എണീറ്റത് കുറച്ച് നേരം ഉണ്ടായിരുന്നു പിന്നെ അങ്ങ് നിർത്തിയെന്ന് തോന്നുന്നു അപ്പം നമ്മുടെ മീൻകറിയുടെ അരപ്പൊക്കെ ഒന്ന് തിളച്ച് അതിൻ്റെ അകത്ത് ഞാൻ ഉരുവാപ്പൊടിയൊക്കെ ചേർത്തായിരുന്നേ കുറച്ച് കറിവേപ്പിലേ അപ്പോൾ അതിലേക്ക് മീനോട് പറക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അതിനിന്ന് പ പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് അതൊന്ന് നന്നായിട്ട് റെഡിയായി വരും അതൊന്ന് ചേരൊന്ന് അടച്ചു കൊടുക്കട്ടെ നമ്മുടെ മീൻകറിയൊക്കെ നന്നായി വറ്റി വന്നു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഞാൻ അവിടെ ഒരു മൂന്നാല് അഞ്ച് വിസിൽ വന്ന് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനിയും ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ഞാനൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഇത്തിരി ഓയിലൊഴിച്ചിട്ട് ഒരു ടീസ്പൂ അര ടീസ്പൂണോളം ആദ്യം ജീരകം നമ്മുടെ ചെറിയ ജീരകം ജീരകവും പിന്നെ നമ്മുടെ പേരിനും വേണ്ടി ഇതിൽ അങ്ങനെ ചേർക്കാറില്ല ഞാൻ പിന്നെ നമ്മൾ എപ്പോഴും കടുക് ചേർക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലേ അതുകൊണ്ട് ഒരു ഇച്ചിരി ഒരിച്ചിരി കടുകൂടെ ചേർത്തു എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഏറെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കൂടെങ്കിലും വെളുത്തുള്ളി എടുത്ത് വേണം അതൊന്ന് വട്ടത്തിൽ അരി ചെറുതായിട്ട് അരിവാണെങ്കിൽ രണ്ട് പീസ് ഇട്ട് അരിവാണെങ്കിൽ കുറേയും കൂടെ നല്ലതാണ് എന്നിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചിയും കറിവേപ്പിലേയും കൂടെ ഇട്ടതിലോട്ട് ഇട്ടിട്ട് നന്നായി ഇതൊന്ന് വയറ്റി എടുക്കുക ആ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറണം ആ രീതി വരെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഈ കറിയിലേക്ക് ടൊമാറ്റോ ഇച്ചിരി കൂടുതൽ നമ്മൾ ചേർക്കും അപ്പം നിങ്ങൾ ഇതിലും അയ്യേ ഇങ്ങനാണെന്നോ ടൊമാറ്റോ ചേർത്താൽ പുളിക്കത്തില്ലേന്ന് അങ്ങനെയൊന്നുമില്ല എന്നിട്ട് ആ ഉള്ളി വെളുത്തുള്ളി ഒന്ന് കളറ് ചെയ്ഞ്ചായി അതിൻ്റെ സ്കിന്നൊക്കെ ഒരു ബ്രൗൺ കളറാവുമ്പോഴാണ് ഞാൻ ഒരു ചെറിയൊരു സവാള ഇട്ട് കൊടുത്തത് അതുകൂടെ ഒന്ന് വയറ്റി കഴിഞ്ഞ് ഞാനൊരു മൂന്ന് ഒരു വലിയ മൂന്ന് ടൊമാറ്റോ ഇതിപ്പോൾ എൻ്റെയിൽ ഇരുന്നത് ചെറിയ ടൊമാറ്റോ ആയതുകൊണ്ട് ഒരു അഞ്ച് ടൊമാറ്റോ ഞാൻ എടുത്തിട്ടുണ്ട് ആ ടൊമാറ്റോ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ ആ ടൊമാറ്റോയുടെ ആ പുളിയും അതൊക്കെ ചേരുമ്പോഴാണ് പ്രൈസോ പറയുന്നത് തമ്മിൽ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടെന്ന് നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റിനുള്ളൊരു ഡാൽ കറിയായിരിക്കും നമുക്കിത് ഇങ്ങനെ ഉപയോഗിക്കുമ്പം അപ്പോൾ അതൊന്ന് ഞാനൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ടൊമാറ്റോയിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായി ഇറങ്ങി അതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും അപ്പം തുമരപ്പരിപ്പ് പിന്നെ കുറച്ച് നേരം കൂടി ഇരിക്കുമായിരുന്നെങ്കിൽ അത് അടി പിടിച്ചേനെയായിരുന്നു അതെനിക്കൊന്നും ഇളക്കാൻ പോലും പറ്റത്തില്ല ആ പരുവത്തിൽ വെള്ളമില്ലാതായിപ്പോയി പിന്നെ ഞാൻ ഒഴിച്ച് നന്നായി വെന്തു പക്ഷേ നമ്മൾ അരമണിക്കൂറ് വേവി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചായിരുന്നല്ലേ അപ്പം അതൊന്ന് നന്നായി ഞാനൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അപ്പം വെള്ളത്തിൽ ഇട്ടില്ലെങ്കിൽ കുറേ കൂടെ വിസിലടിക്കേണ്ടി വരും അത് വെള്ളത്തിൽ ഇട്ടതുകൊണ്ട് ഒരു നാലഞ്ച് വിസിലതൊന്ന് വെന്ത് വന്നു ഇപ്പം ഞാൻ ആ ടൊമാറ്റോ ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് തുറന്ന് അന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ടൊമാറ്റോയൊക്കെ നന്നായി വെന്തങ്ങ് അലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച ആ പരിപ്പുകൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം പരിപ്പ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ലൂസായിട്ട് എടുക്കണേ കാരണം അത് തണുക്കുന്ന ഉടനെ കുറേ കൂടെ തിക്കാവും അതുകൊണ്ട് അതനുസരിച്ച് സ്റ്റാർട്ടിങ്ങിലെ വെള്ളം ഒഴിച്ച് കൊടുക്കണേ അപ്പോൾ അതനുസരിച്ച് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് അതൊന്നുകൂടെ ഒന്ന് തിളപ്പിക്കാൻ വെക്കട്ടെ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ എന്ന് പറയുന്ന ആൾക്കാരെല്ലാം ഡെയിലി അവരുടെ വീട്ടിൽ ഇങ്ങനെ ഈ ഡാളായിരിക്കും ഇത് നല്ലൊരു ഹൈ പ്രോട്ടീനായി ഈ ഡ നമ്മുടെ ഈ തുമരപ്പരിപ്പ് പക്ഷെ നമ്മളാർക്കും അത്ര ഇങ്ങോട്ടും ഇഷ്ടപ്പെടത്തില്ല പരിപ്പ് കയറി ചിലർക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടേ എന്നാൽ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ നെയ്യൂടെ ചേർച്ചെ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് കടുക് വറക്കേണ്ടി ആവശ്യമില്ല കാരണം സ്റ്റാർട്ടിങ്ങിലെ നമ്മൾ കടുകും ജീരകമൊക്കെ ഇട്ട് പൊട്ടിച്ചില്ലേ ഞാൻ ആ നെയ്യൂടെ ചേർത്തതിന് ശേഷം നല്ലൊരു പിടി മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ഇനിയും ഒന്ന് ഒച്ചിരി തിളച്ചാൽ മതി അപ്പോഴത്തേക്കിന് നമ്മുടെ സ്പെഷ്യൽ ഡാൾ കറിയും റെഡി ആയിട്ടുണ്ട് ഇവിടെ പോകുമ്പോന് ഡാൾ കറി പരിപ്പ് കറി ഇതൊക്കെ ഉണ്ടെങ്കിൽ മീൻ കറിയുടെ കൂടെ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ് ആ ചാർ കൊച്ചവനാണെങ്കിൽ അതിൻ്റെ കൂടെ അവന് ചാറാ കൂടുതൽ ഇഷ്ടം പരിപ്പും ചാറും മീൻചാറോട് ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇടാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് പട്ടൺ ഉണ്ടോ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു അക്ഷം വരും അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും ഇനി ഒരു പുതിയ വീഡിയോ ആയി വരുമ്പെ ബൈ ഗോഡ് ബ്ലസ് യു ഓൾ താങ്ക് യു ടേക്ക് കെയർ ബ ബൈ സി യു